നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ വണ്ടിയൊക്കെ കണ്ടീഷൻ ആക്കൂലേ, അതിനെ അതിനെ സർവീസ് ചെയ്യാന്നാ പറയുന്നേ. ആ ഞാൻ റെഡി, ഞങ്ങൾ കുഴമ്പിട്ടേരട്ടെ? ഐ വേണ്ട മോളെ, അങ്ങനെ പറയല്ലേ അച്ഛച്ചാ, ഞങ്ങളുടെ കൊതുകൊണ്ടല്ലേ. പ്ലീസ് അച്ഛച്ചാ, പപ്പിയുടെ അച്ഛച്ചൻ എന്റെ അച്ഛച്ചനല്ലേ. ശാരദമ്മേ, ഇതൊക്കെ ചെറുത്. ചില നേരത്ത് ഞങ്ങൾ കളക്ടറേറ്റ് ജീവനക്കാരെ മൊത്തം കൺഫ്യൂഷനിലാക്കി കളയും മാഡം. പിന്നെ കൊറേ ആലോചിച്ച് കഴിയുമ്പോഴാ മാഡം തമാശ പറഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാവുന്നത്. ആണോ? അതിനപ്പുറമാ ഇവളുടെ മോള് സത്യ. ഇവിടെ എന്നെയും ഗോപാലേട്ടനെയും ശാന്തയൊക്കെ ചുറ്റിക്കുന്നതിനെ ഒരു കണക്കുമില്ല. കട്ടുറുമ്പോടൊപ്പം എന്ത് ചെയ്യുവാണോ? അച്ഛാ, അതൊന്ന് മാറ്റിക്കേ. ഇവളെ കൊണ്ട് ദേ പറയുന്നത് കേക്ക്, മാറ്റിക്കോ. എടി, അതിനുള്ള വേദന ഇല്ലടി മോളെ. ആ ഉള്ള വേദന മതി, കൂടാതിരിക്കാനാ കുഴമ്പിടുന്നെ കേട്ടോ. മാറ്റിക്കേ. സമ്മതിക്കില്ല. അതെ, നിന്റെ സത്യാമ്മ എന്തി? പൂജാമുറിയില് പ്രാർത്ഥനയല്ല. അയ്യോ, അടുക്കളയില്. അച്ഛാ, ഞാനിപ്പോ വരാവേ. പെട്ടെന്ന് പോയി നോക്ക് നീ, ഇതുപോലെ ശ്രദ്ധയില്ലാത്തവരെണ്ണം. മക്കൾ, ഇത് എവിടെ നിന്നൊക്കെയാ രണ്ടാൾ ഓടി വരുന്നേ? ഞങ്ങള് കളിക്കായിരുന്നു അച്ഛച്ചാ. എന്നാ പോയി കളിച്ചോ. പോയി കളിച്ചോ. ഇതെന്താ ഇത്? അതോ, അത് കുഴമ്പാ മോളെ. കുഴമ്പോ എന്ന് വെച്ചാ എന്താ? അത് ശരീരത്തെ പുരട്ടാനുള്ളതാ മോളെ. പൗഡർ പോലെയാ? ഏയ് അല്ല മോളെ, ഇത് എന്നെ പോലെ വയസ്സായവർക്ക് വേണ്ടിയുള്ളതാ. മോള് കാറല്ലേ വന്നേ? ആ കാറിന്റെ ടയറൊക്കെ കുറെ അധികം ഓടിക്കഴിയുമ്പോ തേഞ്ഞു പോവും. അതുപോലെ യന്ത്രഭാഗങ്ങൾക്കും തേയ്മാനം ഉണ്ടാവും. അങ്ങനത്തെ കേടുപാടുകളൊന്നും വണ്ടിയെ സാരമായിട്ട് ബാധിക്കാതിരിക്കാനാ നമ്മൾ ഈ എണ്ണിട്ട് കൊടുക്കുന്നതേ. അതുപോലെ അച്ഛച്ചനെ പോലെയുള്ള പഴയ ആൾക്കാരുടെ ശരീരഭാഗങ്ങൾക്ക് കേട് വരുമ്പോ അത് വലിയ കുഴപ്പമില്ല കൊണ്ടു നടക്കാനാ ഈ കുഴമ്പൊക്കെ ഇടുന്നേ. നമുക്ക് സർവീസ് ചെയ്താലോ? സർവീസ് ചെയ്യാനോ? ആ ഈ വണ്ടിയൊക്കെ കണ്ടീഷൻ ആക്കൂലേ, അതിനെ അതിനെ സർവീസ് ചെയ്യാന്നാ പറയുന്നേ. ആ ഞാൻ റെഡി, ഞങ്ങൾ കുഴമ്പിട്ടേരട്ടെ? ഐ വേണ്ട മോളെ, അങ്ങനെ പറയല്ലേ അച്ഛച്ചാ, ഞങ്ങളുടെ കൊതുകൊണ്ടല്ലേ. പ്ലീസ് അച്ഛച്ചാ, പപ്പിയുടെ അച്ഛച്ചൻ എന്റെ അച്ഛച്ചനല്ലേ. ഞങ്ങള് കുഴമ്പിട്ടേരാ. ഓ ശരി, ദേ അച്ഛച്ചി സമ്മതിച്ചു. വാ നമുക്ക് കുഴമ്പിടാം. അല്ലെങ്കിൽ ആവശ്യത്തിന് ഒരാളെ വിളിച്ചാ കിട്ടില്ല. ആരെ ഇത്ര അത്യാവശ്യമായിട്ട് വിളിക്കുന്നു? നീ വിളിച്ച അത്യാവശ്യക്കാരെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും. സംസാരിക്കാമോ? ഹലോ വിജയകുമാറേ. ആ സത്യാമ്മേ.
എത്ര ദിവസമായി തന്നെ ഞാൻ വിളിക്കുന്നു, ബ്രോക്കർമാരായ കുറച്ചുകൂടി ഉത്തരവാദിത്തം വേണം. മനഃപൂർവ്വം വൈകിക്കുന്നതോ മാറ്റിവെക്കുന്നതോ ഒന്നും അല്ല. സത്യാമ്മയ്ക്ക് ഒരു മരുമോളെന്ന് പറഞ്ഞാ എന്തെല്ലാം നമ്മൾ നോക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് തരാൻ പറ്റുമോ സത്യാമ്മ? അതില്ല, അഴകും യോഗ്യതയും തികഞ്ഞൊരു പെണ്ണ് തന്നെ വേണം എന്റെ മോന്. എല്ലാത്തിലും പ്രധാനമായി അച്ചടക്കവും സ്വഭാവ ഗുണവും വേണം. ആദ്യം പറ്റിയ അബദ്ധം ഇനി ആവർത്തിക്കരുതല്ലോ. ഒന്നും പേടിക്കണ്ട, സത്യം പറഞ്ഞ ഇപ്പറഞ്ഞ യോഗ്യതകളുള്ള ഒരാലോചന ഒത്തുവന്നിട്ടുണ്ട്. പെണ്ണ് കാണൽ ചടങ്ങിന് എന്ന് പോകണം എന്നുള്ളത് പറഞ്ഞാ മതി. പെണ്ണ് കാണൽ ചടങ്ങെന്ന് പറയുമ്പോ നാളെ മറ്റന്നാള് പിന്നെ രണ്ട് ദിവസം കൂടി, ആ മൊത്തം നാല് ദിവസം. ആ വിജയകുമാരെ, ഇന്നേക്ക് അഞ്ചാം ദിവസം വിഷ്ണു പെണ്ണ് കാണാൻ വരും. ഓക്കേ, അത് സെറ്റ്. അവിടെ സത്യമ്മ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ, ഇവിടെ ഞാനും അതിനു വേണ്ട അറേഞ്ച്മെന്റുകൾ ചെയ്തോളാം. ശരി ശരി, അപ്പൊ പറഞ്ഞതുപോലെ. ഞാൻ വിജയകുമാറിനോട് പറഞ്ഞു, നീ കേട്ടല്ലോ. എന്താണ് നീ മറുപടി പറയാത്തേ? ഒന്നും പറയാനില്ലാത്തോണ്ടാ. ഇനി ഇത് പറ്റില്ല, കൃത്യമായിട്ടുള്ള മറുപടി പറയണം. ഇപ്പോഴല്ല, അടുത്ത ദിവസം പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞിട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ. ആ തന്ത്രമൊന്നും ഇനി വിലപ്പോവില്ല. ഏത് പെണ്ണിനെ കണ്ടാലും ഇഷ്ടായില്ലെന്നങ്ങ് പറഞ്ഞാ മതിയല്ലോ. എന്നാ കേട്ടോ, ഇഷ്ടോ ഇഷ്ടക്കേടോ ഒക്കെ ഞാൻ തീരുമാനിക്കും. നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അമാവാസി മറക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.